നമസ്കാരം. നമസ്കാരം സർ. നേരത്തെ ഇങ്ങനെ കഥ എഴുതി പരിചയമുണ്ടോ? ഒരു കൊറോണ സമയത്ത് ഒരു ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ചെയ്തു? സ്വന്തമായിട്ട് ചെയ്തു. അതിന്റെ സ്ക്രിപ്റ്റും സ്വന്തമായിരുന്നു? സ്ക്രിപ്റ്റും സ്വന്തമായിട്ട് തന്നെ ചെയ്തത്. അഭിനയിച്ചിരുന്നോ? ഇല്ല, മകളെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചു. എന്റെ സ്റ്റുഡന്റിനെ കൊണ്ട് സ്റ്റുഡന്റ് ഉണ്ടായി. അങ്ങനെ കുറച്ച് കഥ പറയാനുള്ള ഒരു മൂഡിലാണല്ലേ? ഉണ്ട്. ശരി, ചെറിയൊരു ടെൻഷൻ ഉണ്ട്, നോക്കാം. കുഴപ്പമില്ല, അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ശരിയാണ്. ഓക്കെ സർ, ഈ ഒരു കഥ എന്ന് വെച്ചാല് ഒരു സാധാരണക്കാരന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കൊച്ചു കഥയാണ്. കഥയുടെ പേര് ജോണി ലൂക്ക ചാപ്റ്റർ 2 ദ കം ബാക്ക്. നീളമാണല്ലോ. ആ, ഈ ജോണി ലൂക്ക എന്ന് പറയുന്നത് ഒരു സിനിമ ഡിറക്ടർ ആണ്. ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പാഷനുള്ള വ്യക്തി, കാലത്തിന് മുന്നേ സഞ്ചരിച്ച വ്യക്തി, അത്രക്ക് ബ്രില്യൻ്റ്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള യൂത്തിലുള്ള സിനിമകൾ ഒരു 10 വർഷം മുന്നേ അങ്ങേര് സംവിധാനം ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ട്രെൻഡിലുള്ള മൂവി ആ സമയത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള ആൾക്കാർക്ക് ഒരു മരം ചുറ്റി പ്രേമം ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ കാലത്തെ കാലഘട്ടത്തിലെ കഥയായ അവർ ആ സമയത്ത് ഡയറക്റ്റ് ചെയ്തതും ഫ്ലോപ്പായിരുന്നു, അട്ടർ ഫെയിലറായിരുന്നു. ഇതിൽ മാത്രമല്ല, ലൈഫിലും കുറച്ച് ഫെയിലർ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഈ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പാഷൻ, സിനിമ എന്നുള്ളൊരു പാഷൻ ഇയാൾ വിട്ടിട്ടില്ല. വേറെ ഒരു ജോലി അറിയില്ല, സിനിമ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഒരു ഘട്ടത്തിൽ ഫുൾ ഫെയിലിയറാണ്. പിന്നെ ഇവരെ എസെറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സാണ്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു പേഴ്സൻ്റെ. അപ്പം ലൈഫിൽ ഫെയിലറാകുമ്പം ഈ നാട്ടുകാരൊക്കെ ഭയങ്കര കുത്തുവാക്ക്, ഇവൻ എന്തിനും കൊള്ളില്ല, ഇല്ലെങ്കിൽ ഒരു തോൽവിക്കാരൻ്റെ ഒരു പട്ടമാണ് ഇയാൾക്ക് ചാർത്തി കൊടുത്തത്. അയാൾ അങ്ങനെ മെൻ്റലി ഡിപ്രസ്ഡ് ആണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷെ എന്നാലും ഈ ഒരു ഇടവേള ശേഷം ആ ഇടവേളക്ക് അവർ കുഞ്ഞു കുഞ്ഞു പണിയെടുക്കും, പിന്നെ സിനിമ കാണും, അതാണ് മെയിൻ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പം ഞാൻ പറഞ്ഞു ഇയാളെ എസെറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സാണ്. അപ്പം ഈ ഫ്രണ്ട്സും പിന്നെ ഇയാളുമായിട്ട് ഒരു ദിവസം, അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഇയാളെ ലൈഫിൽ, ഒരു റോഡ് സൈഡിൽ ചായ കുടിക്കുന്നു. എനിക്കൊന്ന് സീനെ കാണിക്കാൻ പറ്റും. അപ്പം റോഡ് സൈഡിൽ ഒരു നടപ്പാതയിൽ നിൽക്കുന്നു ഈ ഫ്രണ്ട്സ് നിൽക്കുന്നു. ഇയാളിങ്ങനെ നിന്നിട്ടാണ് ഉള്ളത്. അപ്പം ഇയാളിങ്ങനെ നിന്ന് ചായ കുടിക്കുന്നു. അപ്പം ബാക്കിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് എന്തോ സാധനം ഇങ്ങനെ വെച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഇയാളിങ്ങനെ പെട്ടെന്ന് ടേൺ ചെയ്യുന്നു, ഈ പെൺകുട്ടി ഇങ്ങനെ തട്ടുന്നു. അപ്പം പെൺകുട്ടി തനിക്കെന്തോടോ കണ്ണ് കണ്ടുകൂടെ ചോദിക്കുന്നു. അപ്പം ഇയാൾ ഈ ലൂക്കോ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവം മനുഷ്യനാണ്, ഇങ്ങനെ തട്ടിക്കയറുന്ന വ്യക്തി ഒന്നുമല്ല. അപ്പോൾ അയാളിങ്ങനെ ഷോക്ക്ഡായി. ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ക്യാരക്ടർ മീരയാണ്. ഈ മീര എന്ന് പറയുന്നത് ജേർണലിസ്റ്റാണ്. അപ്പോൾ ജേർണലിസ്റ്റ് വന്ന് തന്നെ ഈ ഒരു ലൂക്കേനെ ഇൻ്റർവ്യൂ ചെയ്യണം. പക്ഷേ ഈ കുട്ടിക്ക് അറിയില്ല ഇത് ലൂക്കയാണെന്ന് അറിയില്ല. വന്ന് ഇടിച്ച് പെട്ടെന്ന് നോക്കാണ്ടുള്ള ആ ഒരു ധൃതിയിൽ വന്നിട്ട് അടിപൊളിയാക്കി. പിന്നെ പെട്ടെന്നാണ് ഈ കുട്ടി കാണുന്നത് ഇത് ഈ കുട്ടി ഇൻ്റർവ്യൂ ചെയ്യാമെന്ന വ്യക്തിയാണ്. സോറി സർ എന്നൊക്കെ പറയും. പക്ഷേ ഇയാളിങ്ങനെ ഇയാൾക്ക് പിന്നെ ഇയാൾക്കൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇയാൾ പോകുന്നു. അപ്പോൾ ആ സമയത്താണ് മീര പറയുന്നത് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം ഓൾറെഡി ഒരു അട്ടർ ഫെയിലർ വ്യക്തി, ഇപ്പോൾ തോൽവി ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളൊരു ഇൻ്റർവ്യൂ ക്യാമറക്ക് മുന്നിൽ പോയി നിൽക്കാൻ ഇഷ്ടപ്പെടില്ല, ഇല്ല നോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയി. ഈ കുട്ടി വിടാണ്ട് ഇയാൾ ഫോളോ അപ്പ് ചെയ്ത്, അങ്ങനെ ഫോളോ ചെയ്ത് ഇയാൾ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഇയാൾ നോ നോ എന്ന് എല്ലാം പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതാണ്. തിരിച്ചയച്ച് പിന്നെ ആ കുട്ടി അടിച്ച് കയറുന്നതാണ്. സാറിൻ്റെ മൂവി അങ്ങനെയാണ് സാർ, ഭയങ്കര തോട്ടാണ്, ബ്രില്യൻ്റ് ആണ് സാർ, എങ്ങനെ ഇങ്ങനത്തെ കയറി. അപ്പം അവിടെ കുറേ ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ പേപ്പർ നിലത്തൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. ഈ കുട്ടി ഒന്നിങ്ങനെ എടുത്ത് ഇത് വായിക്കുമ്പം അതിലും ഭയങ്കരമായ തോട്ട്സും കാര്യങ്ങളും. ഈ കുട്ടി ഇങ്ങനെ ഷോക്കായി, സാറിൻ്റെ മൂവി എന്താ ഇങ്ങനെ? അപ്പം ഇങ്ങനെ അങ്ങനെ അപ്പം ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവർ ഫ്രണ്ട്സ് ആവുന്നു. ഫ്രണ്ട്സായി ഈ മീരയുടെ ചോദ്യങ്ങൾക്ക് ലൂക്കായി സപ്പോർട്ടായിട്ട് ആൻസർ പറയുന്നു. അങ്ങനെ നല്ല ഫ്രണ്ട്സായി വരും. ലൂക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഏകദേശം ഒരു 50 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അവർ നല്ല ഫ്രണ്ട്സായി. അപ്പം നമുക്ക് അവിടെ ഒരു പാട്ട് സീൻ ഇടാം. ആ ഫ്രണ്ട്ഷിപ്പ് ഇവർ ഡെയിലി പോയി വരുന്ന കാര്യങ്ങൾ എഴുതുന്ന ജേർണലിസ്റ്റ് ആണ്. അപ്പം നമുക്ക് അവിടെ ഒരു പാട്ട് സീൻ, ഒരു ഈ പടത്തിലൊരു 3 സീനാണ് പാട്ടായിട്ടുള്ളത്. അപ്പോൾ പാട്ട് ഇവിടെ ആ പാട്ട് സീൻസിൽ ഫ്രണ്ട്സ് ആവുന്നത് ഭയങ്കര. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ സീൻസിൽ ഞങ്ങൾക്ക് കുട്ടി ഇൻ്റർവ്യൂ ചെയ്യുന്നത് എല്ലാവർക്കും അതിൽ കാണിക്കുക ആ സീൻസിൽ. പിന്നെ കാണിക്കുന്നത് ആ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്തിട്ടാണ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ റെക്കഗ്നൈസ് ആയത്. അപ്പം ഈ കുട്ടി ചോദിക്കുന്നു, സാറിന് ഇനി എന്താണ് ഒരു ഫിലിം ചെയ്തുകൂടെ? അപ്പോൾ ഇയാൾ പറയും, കാലം മാറി, കാഴ്ചക്കാരൻ മാറി, ഇയാളെ വയസ്സായി, ഇയാൾക്ക് തോട്ട ഫുൾ ഡിപ്രസ്ഡ് ആണ്, ഇയാൾക്ക് തീരെ താല്പര്യമില്ല. അപ്പം ഇവർ ഈ കുട്ടി പറഞ്ഞു, സാർ എന്താ സാറ് ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാക്കുന്ന പറയും. പിന്നെ ഞാൻ പറഞ്ഞു, ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം ഓക്കെ, ആ ചെയ്യാമെന്നുള്ള മെൻറ്റാലിറ്റി യെസ് പറഞ്ഞു. ഈ അപ്പം സിനിമ ചെയ്യുമ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടത് സ്ക്രിപ്റ്റ് വേണം, ഓഫ് കോഴ്സ് എല്ലാം വേണം, എല്ലാത്തിനും കാട്ടി അത് ഉണ്ടാക്കാൻ നമുക്ക് പൈസ വേണം, പ്രൊഡക്ഷൻ വേണം, പ്രൊഡ്യൂസർ വേണം.
അപ്പം കുട്ടി പറഞ്ഞു, സാർ ഞാൻ അതൊക്കെ ഞങ്ങൾക്ക് നോക്കാം, ഞാനൊരു പ്രൊഡ്യൂസറെ കൊണ്ടുവരാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പ്രൊഡ്യൂസറെ ഈ കുട്ടി കൊണ്ടുവരുന്നതാണ്. ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇയാളെ ആദ്യ പടത്തിൽ, രണ്ടാമത്തെ പടത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. അതൊരു അട്ട് ഫെയിലർ ആയിരുന്നു, ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര അയാൾക്ക് ലോസെല്ലാം വന്നിന്. പക്ഷേ അയാൾ ആ പ്രൊഡ്യൂസർക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് മുന്നോട്ട് വരാം, ഭയങ്കര ഓക്കെ റെഡിയാണ്. അങ്ങനെ ഫിലിമാക്കി ആ ഫിലിമാക്കുന്ന സീക്വൻസും ഒരു രണ്ടാമത്തെ സോങ് അടങ്ങും. സോങ്സ് ഒക്കെ ആക്കി ആ ഒരു മൂവി, ആ സോങ് തീരുമ്പോൾ തന്നെ മൂവിയായി. പിന്നെ മൂന്നാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫിലിമായി. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫിലിം തിയേറ്ററിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അയ്യോ, ഇത് ഇത്രയും നല്ല, ഇപ്പം എല്ലാവരും ടെക്നീഷ്യൻസ് ടെൻഷൻ അടിച്ച്, ഈ കുട്ടി ടെൻഷൻ അടിച്ചപ്പോൾ ഭയങ്കര ടെൻഷൻ. അവിടെയും ഞാൻ പറഞ്ഞു, ഈ കുട്ടി കുറച്ചുകൂടെ ക്രിയേറ്റീവാണ്. പെൺകുട്ടി മീര പറഞ്ഞു, സാർ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇന്നത്തെ കാലത്ത് എന്തായാലും ഞങ്ങൾക്ക് ഈ തിയേറ്ററിലും പഴയ കാലം, ഇന്നത്തെ ഒ ടി ടിയിൽ നമുക്ക് നമുക്ക് റിലീസ് ചെയ്യാം. അങ്ങനെ ഫിലിം ഒ ടി ടിയിൽ റിലീസ് ചെയ്യാം വിചാരിച്ചില്ല. അതായത് തിയേറ്ററിനെ കാട്ടി ഭയങ്കര വ്യൂസും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കമൻസും ഫേസും ഭയങ്കരമായി ഇയാൾ പബ്ലിഷായി, ഭയങ്കര സക്സസ്സായി. നോമിനേഷന് പോയി, ഫിലിംസൊക്കെ നോമിനേഷൻ, ഭയങ്കര സക്സസ്സായി. പിന്നെ വലിയ വലിയ നടന്മാർ ഈ ലൂക്ക സ്റ്റോക്ക്, കാരണം ഇത്രയും ഡിപ്രസ്സായ അല്ലെങ്കിൽ ഇത്രയും ഫെയിലായ വ്യക്തി വലിയ വലിയ നടന്മാർ അവരെ വിളിച്ചിട്ട് ഈ ലൂക്കനോട് ചോദിക്കുന്ന, എന്നെ വെച്ച് ഞങ്ങളെ വെച്ചിട്ട് ഒരു ഫിലിം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇയാൾ ഭയങ്കര ഹാപ്പിയാണ്, അങ്ങനെയാണ്. അപ്പം ഭയങ്കര, അപ്പം ഈ ഒരു സന്തോഷത്തിൽ ഇയാൾ വിചാരിച്ചു, ഒക്കെ ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ വലിയ പാർട്ടിയൊന്നുമല്ല, ഒരു ചെറിയ ആ ഒരു സന്തോഷത്തിൽ ആ ഫിലിം റിലീസ് ചെയ്ത ദിവസത്തിൽ, ഒ ടി ടി റിലീസ് ചെയ്ത സക്സസ് ആയ ദിവസത്തിൽ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്ത്. പാർട്ടിയിൽ വലിയ കുറേ ആൾക്കാരൊന്നുമില്ല, ഇയാൾ ഫ്രണ്ട്സും പിന്നെ ഈ മീര ക്യാരക്ടറും. മോളെ, മീരനോട് ചോദിക്കുന്നത്, മോളെ മോക്ക് എന്താ, മോളാണ് ഇത്ര സപ്പോർട്ട് ഇവരെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത് മോക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം മീര പറയും, സർ എനിക്ക് ഒരു കളിപ്പാട്ടം മതി എന്ന് പറയും, കളിപ്പാട്ടം. അപ്പം ഇപ്പം ലൂക്ക വരയ്ക്കുന്നത് ബാക്കിയൊക്കെ ആയി, ഇതിന്ന് കളിപ്പാട്ട് എന്താണ്? അപ്പോൾ കുട്ടി ഇങ്ങനെ അച്ഛാന്ന് വിളിക്കും. ഷോക്ക് എന്ന് പറഞ്ഞ സെൻസ്, ഇയാളെ മകളായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് ഫാമിലി വരെ ത്യജിക്കേണ്ടി വന്നു, ലൈഫ് ഫാമിലി ഫെയിലാണ്. അപ്പോൾ ഇയാൾ ആ ഫാമിലി പോയിട്ടും ഇയാൾ ഒരു പിന്നെ ഒരു ഫിലിമൊക്കെ വേണ്ടി, സിനിമക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതാണ്. അത് ആ ഒരു സങ്കടം ഇതിലൂടെ അത് മറന്നിട്ടാണ് ജീവിക്കുന്നത്. കുട്ടീനെ കണ്ടിരുമ്പോൾ കുട്ടിയൊരു ഏകദേശം ഒരു 20 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പം സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ല തൻ്റെ മകൾ ഇങ്ങനെ വന്ന്, ഇതാണ് തൻ്റെ മകൾ, കാണുന്നില്ല. അപ്പം ഇയാൾ ആ ഒരു കളിപ്പാട്ടം തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നു, അയാൾക്ക് മെമ്മറീസ് വരുന്നതാണ്. അതായത് ചെറിയ കുട്ടീനെ എടുത്തതും ചെറിയ ലാളിച്ചതും ഒക്കെ അയാൾക്ക് ഭയങ്കരമായ. അപ്പോൾ അയാൾ സ്വന്തം മകളെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഈ മകളാണ്. അപ്പോൾ ഈ മകൾ എന്ന് പറയുന്നത് ഈ അമ്മയിൽ നിന്ന് എല്ലാ കഥകളും, അച്ഛനെ കുറിച്ചുള്ള എല്ലാ കഥകളും പറഞ്ഞു. അച്ഛനെ കുറിച്ചുള്ള വെച്ചാൽ, അച്ഛൻ അമ്മക്ക് ഫിലിം ഇഷ്ടമല്ല, മകളെ ഈ ഒരു ഫീൽഡിൽ സിനിമ. അപ്പം അമ്മ അറിയാണ്ടാണ് മകൾ ഫിലിമ് കാണുന്നതും, പിന്നെ ഇങ്ങനത്തെ അച്ഛൻ്റെ തോട്ട്സൊക്കെ ഭയങ്കര ക്രിയേറ്റീവ്. കുട്ടിക്ക് അച്ഛൻ്റെ കഴിവ് എത്രത്തോളം കുട്ടിക്ക് മനസ്സിലായി. അമ്മ എന്ന് പറയുന്നത് മോളെ ഫിലിമിൽ അല്ലെ ഫിലിമ് കാണാൻ ടി വി പോലും വെക്കുന്നില്ല വീട്ടിൽ, അത്രക്ക് റെസ്ട്രിക്ഷനാണ്. അതിനാ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കുട്ടീനെ ജേർണലിസ്റ്റിലോട്ട് വിട്ടത്. അങ്ങനെ കുട്ടി അച്ഛനെ തേടിയിട്ട് ഇൻ്റർവ്യൂ, ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അച്ഛനെ തേടിയിട്ട് പോകുന്നത്. പക്ഷെ അച്ഛൻ അറിയാണ്ട് അച്ഛന് മൊത്തം സപ്പോർട്ടൊക്കെ കൊടുത്തു. അങ്ങനെയാണ്. അപ്പം അച്ഛനെ ഷോക്കാവുന്ന, അപ്പോൾ അവിടെ നിന്ന് കുട്ടി അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സെൻറ്റിമെൻ്റൽ. അപ്പോൾ ആ ഒരു സീക്വൻസിൽ ഞങ്ങൾക്ക് കുട്ടീൻ്റെ ആ ഒരു ചെറുതിൽ വളർത്തിയതും മറ്റേ ചെറിയ ചെറിയ സീക്വൻസൊക്കെ സോങ് ആക്കാം. പിന്നെ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്മയുടെ കൊണ്ടുവരുന്നു, അച്ഛനെ കൊണ്ടുവരുന്നു, രണ്ടാളെ ഒരുമിപ്പിക്കുന്നു, അവിടെ ഒരു ശുഭമെന്തി. എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്, അതായത് മകൾ വന്നതൊന്നും അല്ല, അതായത് ഈ പറഞ്ഞ ഈ ആശയങ്ങൾ മുൻപേ ചെയ്തു പോയ ഒരു സംവിധായകൻ്റെ കഥയാണല്ലോ പറഞ്ഞത്. ഇതിൽ ഒരു സിനിമയുടെ കഥ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ സിനിമയുടെ ഏത് ഭാഗമാണ് ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുക, അതൊന്ന്. രണ്ട്, ഒരു സിനിമ എന്തുകൊണ്ട് ഒരാൾ കാണാൻ ആഗ്രഹിക്കുന്നു, രണ്ട് പോയിൻ്റ്. ഇത് സ്റ്റോറിയുടെ കാര്യങ്ങളാണ്, ഇനിയാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം പറഞ്ഞതിനകത്ത് നമ്മളൊരു 2 മണിക്കൂറുള്ള സിനിമയല്ലേ ഉദ്ദേശം, അല്ലേ? 2 മണിക്കൂറുള്ള സിനിമയാണ് ഉദ്ദേശമെങ്കിൽ ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ആ ഡയറക്ടറെ കുറിച്ച് ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ചായക്കടയിൽ വന്നു, മറ്റേ മീര ജേർണലിസ്റ്റ് വന്നു, അവിടുന്ന് അവർ പതുക്കെ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി, പ്രൊഡ്യൂസറെ കൊണ്ടുവന്ന് കൊടുത്തു, ഇതൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് തന്നെ, ഇതൊക്കെ ആദ്യത്തെ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ധ്യയുടെ മനസ്സിൽ എനിക്ക് കളിപ്പാട്ടം വേണം എന്ന് പറയുന്നത് സിനിമയുടെ ഏത് ഘട്ടത്തിൽ വരും? ക്ലൈമാക്സിലോട്ടാ വരുന്നത്, അവിടെയാണ് പ്രശ്നം. അവിടെയാണ്, അതായത് ഒരു സിനിമാ സംവിധായകൻ്റെ ചരിത്രം പറഞ്ഞ് ഒരു മീര എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് വന്ന് അവർ സിനിമ തുടങ്ങി,
ഇത് അച്ഛനാണെന്ന് പറയുന്നത് വരെ കാത്തിരിക്കാൻ ഏകദേശം 1.25 മണിക്കൂർ വേണ്ടി വരും. ഈ 1.25 മണിക്കൂർ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ സംഭവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം സംഭവങ്ങളെല്ലാം നമ്മൾ എഴുതി പൊലിപ്പിച്ച് കൊണ്ടുവരണം. ഏതൊക്കെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഒരു പാട്ടിൽ കൂടി അവർ സുഹൃത്തുക്കളായി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിമ്പിൾ. പക്ഷെ ആ പാട്ടിൽ എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മോണ്ടാഷ് എന്ന് പറയും, പാട്ടിൽ കൂടി വിഷ്വൽസ് അവതരിപ്പിക്കുന്നതിനാണ് മോണ്ടാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഇത് സ്ഥിരമാണ്. ഇപ്പോൾ ആവണി പൊന്നൂഞ്ഞാൽ അതൊക്കെ മോണ്ടാഷാണ്. മഴവിൽ കൊടിയിൽ എന്ന് പറയുന്ന ആ പാട്ടും മോണ്ടാഷ്. അങ്ങനെ മോണ്ടാഷിൽ കൂടിയാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മോണ്ടാഷിൽ കൂടി നമ്മൾ കഥ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം സന്ധ്യ ആദ്യം ചിന്തിക്കേണ്ടത് ഈ കഥയുടെ ഏത് ഭാഗമാണ് ജനം കൂടുതൽ ഇഷ്ടപ്പെടാൻ താല്പര്യം, കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ടത്, ആ ഭാഗം കഥയിൽ ഡെവലപ്പ് ചെയ്യണം. പക്ഷേ ഇതിനകത്ത് സന്ധ്യ ചെയ്തതിനകത്ത് ഒരു കാര്യം നല്ലതാണ്, അത് ഏതാണെന്ന് ഞാൻ പറയാം. ഇത്രയും ഈ കുട്ടി ഓടി നടന്നെല്ലാം ചെയ്തിട്ട് അച്ഛൻ നിനക്ക് ഞാൻ എന്താ തരേണ്ടത് മോളെ, കാരണം ഇത്രയും എന്നെ ഈ ലെവലിൽ എത്തിച്ച നിനക്ക് ഞാനൊരു വലിയ സമ്മാനം തന്നെ തരണം എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്ന എനിക്കൊരു കളിപ്പാട്ടം തന്നാൽ മതി എന്ന് പറയുന്ന ആ പ്രയോഗവും എനിക്കിഷ്ടപ്പെട്ടു. അവിടെ അത് റിവീൽ ചെയ്യുന്നതും എനിക്കിഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ. ഒരു സംശയം, അത് മാത്രം പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ എനിക്ക് കളിപ്പാട്ടം മതി എന്ന് പറയുന്ന ആ മുഹൂർത്തത്തിൽ എത്തിക്കാൻ അതിനേക്കാൾ മനോഹരങ്ങളായ സിറ്റുവേഷൻസ് ഉണ്ടാക്കണം. ഇത്രയും എനിക്ക് പറയാം. ശ്വേതജി, സോ പ്രൗഡ് ഓഫ് യു. ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ഒന്ന് നിന്നിട്ടൊന്ന് പറയട്ടെ, ആക്ട് ചെയ്യട്ടെ, അത് ഒരു കോൺഫിഡൻ്റ് ഉള്ള ഒരു ഒരു സ്റ്റോറി റൈറ്ററിന് മാത്രമേ പറയാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതും സ്പെഷ്യലി രാജസേനൻ സാറ് പോലെ ഒരാൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നു, ആൾ പോയിട്ട് സ്റ്റോറി പറയാൻ ഉദ്ദേശിക്കുമ്പോൾ. സർ, ഒന്ന് ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. പറയാറുണ്ട് കുറേ ആൾക്കാർ, പക്ഷേ എല്ലാവരുടെയും മുമ്പിലൊന്നും പറയാനുള്ള ധൈര്യമില്ല, മനസ്സിലായോ? ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് തിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.